അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്സലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم لم دائما أبدا على حبيبك خير الخلق كلهم. സഹൃദയ സഹോദരങ്ങളെ, വിശുദ്ധ റബീഉമായി ബന്ധപ്പെട്ട് വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിക്കുന്ന റബീഉൽ ക്യാമ്പയിൻ്റെ ഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതസ്പർശിയായ അല്പം ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം ലഭിച്ചത് വലിയ ഒരു ഭാഗ്യമായി കാണുകയാണ്. റഹ്മാനായ റബ്ബ് ഈ പ്രതിസന്ധി കാലത്തും നാം ചെയ്യുന്ന ഈ സേവന പ്രവർത്തനങ്ങളെ, ദീനീദാവാ പ്രവർത്തനങ്ങളെ സകല പോരായ്മകളും പരിഹരിച്ച് സ്വീകരിച്ച് അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിലാണ് നിങ്ങളോട് ഈ വിനീതന് സംവദിക്കാനുള്ളത്. നമുക്കറിയാം, ജനമനസ്സുകളെ സ്വാധീനിക്കുന്നത്, ജനമനസ്സുകളിൽ വ്യക്തികളും ആശയങ്ങളും നിലനിൽക്കുന്നത് അതിൻ്റെ സ്വീകാര്യതയ്ക്ക് നിമിത്തമാകുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വിനീതൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആളുകളുടെ മനസ്സിനെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളെ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, അവരെക്കുറിച്ച് നാം ഒന്ന് പഠിച്ചാൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. ഒന്നുകിൽ ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നത് സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടാവാം, അറിവും ആത്മീയതയും കൊണ്ടാവാം, സൗന്ദര്യം കൊണ്ടാകാം, ആളുകളിൽ വരുത്തിയ സ്വാധീനം കൊണ്ടാവാം, ആളുകൾക്ക് കിട്ടിയ നേട്ടത്തിൻ്റെ നന്ദി സൂചകമായിട്ടാവാം, ആളുകളെ വലിയ വിപത്തിൽ നിന്ന് പ്രതിരോധിച്ചതിൻ്റെ കൃതജ്ഞത കൊണ്ടാവാം. ഈ രീതിയിലൊക്കെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്പതിട്ട നേടും. ഈ അർത്ഥത്തിലൊക്കെയാണെങ്കിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഓരോ പൂക്കളാണ് ഓരോ നന്മയെങ്കിൽ ഈ ഭൂമുഖത്തുള്ള നന്മയുടെ എല്ലാ പുഷ്പങ്ങളും അണീച്ചൊരുക്കിയ ഒരു ബൊക്കയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് പറയാനാകും. കാരണം നന്മയുടെ സദ്ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം സമ്മേളിച്ച ഒരു സമ്പൂർണ്ണ വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെയല്ലേ കവികളും ഭാവനാവിലാസം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചവരൊക്കെ വാക്കുകൾക്ക് വലിയ ദാരിദ്ര്യം അനുഭവിച്ചത്? വിശേഷിച്ച് വിശേഷിപ്പിച്ച് വിശേഷിപ്പിച്ച് അറ്റമില്ലാതെ പോകുമ്പോൾ ഒടുവിൽ പറഞ്ഞു, മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം എന്തോ അതിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ളത്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പാടി ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് പാടി, ഒരുപാട് പറഞ്ഞു. അതീന്ദ്രിയമായ ജ്ഞാനത്തിൻ്റെ ഉടമയായ, അതോടൊപ്പം തന്നെ അതീന്ദ്രിയമായ ഇടപെടലുകളുടെ സ്വാധീന പ്രചോദിതമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കവിത എഴുതി. ഒടുവിൽ മഹാനവറുകൾ പാടുന്നത് എങ്ങനെയാ? ഫഹുവല്ലദി തമ്മമഅനഹു വസൂറത്തുഹു സുമ്മസ്തഫാഹു ഹബീബം ബാരിഉൻ നസമീ മുനസ്സഹുൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻകസമീ. എല്ലാ ഔന്നിത്യങ്ങളുടെയും സദ്ഗുണങ്ങളുടെ സമ്പൂർണ്ണ രൂപമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദ്ഗുണങ്ങളെക്കുറിച്ച്, ആ സദ്ഗുണങ്ങളിൽ പങ്കാളികളാവാൻ ലോകത്ത് മറ്റൊരു മനുഷ്യനെ ഒരു സൃഷ്ടിജാലത്ത് കാണുക സാധ്യമല്ല. അത്രമേൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്ന് പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ ഖുർആൻ, ലോകാത്ഭുതമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ തന്നെ പറയുന്നു, ലുവൻസല്ലാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറൈതഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാ. പരുവരുത്ത പാറക്കല്ലുകളുടെ പർവ്വതത്തിൻ്റെ ശിഖരത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടാൽ ആ പർവ്വതത്തിന് താങ്ങാൻ കഴിയാതെ തകർന്നു പോകും. അവിടെയല്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഖുർആൻ്റെ ഹൃദയത്തിൻ്റെ കൈത്തല നിവർത്തി സ്വീകരിക്കുന്നത്. അറിവുകൊണ്ട്, ആത്മീയത കൊണ്ട് ഒരാൾക്ക് ഔന്നിത്യം പ്രാപിക്കാനും ലോകത്തെ സ്വാധീനിക്കുവാനും ജനമനസ്സുകളിലേക്ക് കയറി ചെല്ലാനും സാധിക്കുന്നുവെങ്കിൽ അതിൽ പ്രഥമസ്ഥാനീയൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യാതൊരു സംശയവും വേണ്ട. കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ചു, ലൗ തഅലമൂന മാ അലം ലദഹിക്തും ഖലീല വലബകൈതും കതീറ. എൻ്റെ ജ്ഞാനം ലോകത്തിനുണ്ടാകുകയാണെങ്കിൽ ലോകത്തൊരു മനുഷ്യൻ ആയുഷ്കാലം കരഞ്ഞു തീർക്കും, ചിരിക്കാനാവില്ല. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, കിതാബുൻ ഉൻസില ഇലൈക ഫലാ തകും ഫീ സദരിക ഹറജുൻ മിൻ ലിതുൻദിറ ബിഹി വദിക്റാലിൽ മുഅ്മിനീൻ. നോക്കൂ, നിങ്ങൾ ഹൃദയത്തിലേക്ക് അതിനെ സ്വീകരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനെ സ്വീകരിക്കാനാവുക, അതൊരു വലിയ ഭാഗ്യമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ് കൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരാളില്ല. ആത്മീയത കൊണ്ട് നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ വെച്ച് അത്യുത്തമം. ഇനി അങ്ങനെയൊന്നില്ല, മലക്കുകൾക്ക് മീതയാണ് മനുഷ്യർ എന്ന് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര സംഭവത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമാണല്ലോ. എന്നാൽ മനുഷ്യരുടെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാവിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഹബീബ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അരികത്ത് വെച്ചുകൊണ്ട്. പൂർവ്വപ്രവാചകന്മാരെല്ലാം പിന്നിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന സമൂഹത്തെക്കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സയ്യിദുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അർത്ഥത്തിൽ അറിവിൻ്റെ ആഴം കൊണ്ട്, ആത്മീയതയുടെ ഔന്നിത്യം കൊണ്ട് ജനമനസ്സുകളിലേക്കൊരാൾ കയറി വരുന്നുവെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അംഗലാവണ്യം ചില ആളുകളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ കാരണമായിത്തീരും. സൗന്ദര്യം, ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലത്തും പിൽക്കാലത്തുമൊക്കെ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിക്കുന്നത് പൗർണമിയോടാണ്. ഇങ്ങനെയല്ലേ,
മദീന നിവാസികളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോൾ കൊച്ചുകുട്ടികളുടെ കയ്യിൽ ദപ്പുമായിട്ടവർ പാട്ടുപാടി തലാൽ ബദറു അലൈന മിൻ തനിയാത്തിൽ വദായി. പിൽക്കാലത്ത് ഈ ഉമ്മത്തേറ്റുപാടിയ ഷറാഖൽ ബദറു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിത്ല ഹുസ്നിക മാ റഅയ്ന ഖത്തുയ വജ്ഹ സുറൂരി അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മീ സുബാഹു സുദൂരി. എത്ര മനോഹരമായ വരികളാണ്! മുത്തുനബിയ പൗർണമിയോട് പൂർണ്ണചന്ദ്രനാണ് നബിയെ എന്ന് മദീനയിലെ കൊച്ചുകുട്ടികൾ പാട്ടുപാടി ആഹ്ലാദത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സന്തോഷം പങ്കുവെക്കുന്നുവെങ്കിൽ, പിൽക്കാലത്ത് സൂര്യനാണ് നബിയെ അങ്ങ്, ചന്ദ്രനാണ് നബിയെ അങ്ങ്, ഈ ലോകത്ത് വെളിച്ചം വിതറുന്ന ഏതൊക്കെ അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളുണ്ടോ അതിനോടൊക്കെ താതാത്മ്യം പാലിച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്തമീ സുബാഹു സുദൂരി, അങ്ങ് ഹൃദയത്തിൻ്റെ ഇരുട്ടകറ്റുന്ന, ഹൃദയാന്തരങ്ങളെ ദീപ്തമാക്കുന്ന പ്രഭാ പ്രഫുല്ലമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നോക്കൂ നിങ്ങൾ, അറിവും ആത്മീയതയുമാണ് ഔന്നിത്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും മാനദണ്ഡമെങ്കിൽ അതിൽ പ്രഥമസ്ഥാനീയൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി നോക്കൂ അംഗലാവണ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സൗന്ദര്യം, അവിടെയും നൂറ് പ്രകാശം. പരിശുദ്ധ ഖുർആൻ തന്നെ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, അല്ലാഹു എന്നൊരു പ്രകാശം വന്നിരിക്കുന്നു, ആ പ്രകാശത്തിൻ്റെ വിവക്ഷ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിതാബും മുബീൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യം വിശുദ്ധ ഖുർആൻ. അല്ല പറയാണ്, ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു പ്രകാശം വന്നിരിക്കുന്നു, ആ പ്രകാശത്തിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റടുത്ത് പറയുന്നൊരു വിളക്കെന്നാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ശാഹിദം വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇസ്നി വസിറാജം മുനീറ. കത്തിച്ചു വെച്ച വിളക്ക്, ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ വെളിച്ചമുണ്ടോ അതിൻ്റെ എല്ലാം കേന്ദ്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അക്രിം ബി ഖൽഖി നബിയൻ സാനഹു ഖുലുഖു, ആകാരം എത്ര ആദരണീയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത്, സ്വഭാവം എത്ര മനോഹരമായതിനെ അലങ്കരിക്കുകയാണ്. നന്മ കൊണ്ട്, സന്തോഷമായ മുഖഭാവം കൊണ്ട്, എല്ലാ അർത്ഥത്തിലും ഓമനത്വത്തിൽ പൂവിനെ പോലെയാണ്, ശ്രേഷ്ഠതയിൽ പൗർണമിയെ പോലെയാണ്, ഔദാര്യത്തിൽ കടലിനെ പോലെയാണ്, മനക്കരുത്തിൽ കാലത്തെ പോലെയാണ്. അത്ര മനോഹരമായ വരിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അറിവും ആത്മീയതയും സൗന്ദര്യമാണ് സ്വാധീനിക്കുന്ന ഇടമെങ്കിൽ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരൊക്കെ അത്രമേൽ വലിയൊരു സൗന്ദര്യ സ്വരൂപം ലോകത്തവർ ദർശിച്ചിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാധീനം ചെലുത്തിയ ഒരുപാട് ഘടകങ്ങൾ, ലോകത്ത് വിപ്ലവ നായകന്മാരെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആളുകളെയൊക്കെ പരിശോധിക്കുമ്പോൾ, ഒരിടത്ത് വിജയിക്കുമ്പോൾ മറ്റൊരിടത്ത് അവർ പരാജയപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയാണ് ലോകത്ത് ഒരുപാട് ആളുകളുണ്ടല്ലോ, ലെനിനും സ്റ്റാലിനുമൊക്കെ, കാർൽ മാർക്സുമൊക്കെ തൊഴിലാളി വിപ്ലവത്തിൻ്റെ വലിയ വക്താക്കളായി രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. എന്നാൽ അവരുടെയൊക്കെ സ്വകാര്യ ജീവിതം പരിശോധിച്ച് നോക്കുക, അധികാരം കൊണ്ട് ലോകത്ത് വലിയ സംഗതികളൊക്കെ ചെയ്ത ആളുകൾ വ്യക്തിജീവിതത്തിൽ വലിയ പരാജയം അനുഭവിക്കുന്നു. പ്ലാറ്റോയും അരിസ്റ്റോട്ടലും വലിയ തത്വശാസ്ത്രങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു, പക്ഷേ ഒരാളുടെ വ്യക്തി, ഓരോരുത്തരുടെയും വ്യക്തിജീവിതം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ, മദ്യപാനത്തിനും സ്ത്രീകൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ച അവരുടെ സ്വകാര്യ ജീവിതങ്ങളുടെ വികൃതമായ രൂപങ്ങളുണ്ട്.
എബ്രഹാം ലിങ്കൻ കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിന് വേണ്ടി, അടിമകളുടെ മോചനത്തിന് വേണ്ടി വലിയ ഇടപെടലുകൾ നടത്തിയെന്നറിയുമ്പോൾ മറ്റു പല മേഖലകളിലേക്കും കൈവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ലോകത്ത് സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പരിമിതമായ ഇടങ്ങളിൽ അവർ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിച്ചവരൊക്കെ പറയുന്നത് കൃത്യമായ പരിമിതികളില്ലാതെ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സ്വാധീനിക്കാൻ കഴിഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ്. പരിമിതികളില്ലാതെ സ്വാധീനം ചെലുത്തി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെക്കുറിച്ച് പഠിച്ച ആളുകളൊക്കെ വിമർശിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യസന്ധമായി മനസ്സിലാക്കാൻ കഴിഞ്ഞവരൊക്കെ ഒടുവിൽ സമ്മതിച്ചു പറഞ്ഞത് അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വിമർശിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പരിശ്രമം തുടങ്ങിയവരൊക്കെ ഒടുവിൽ സമ്മതിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം ജനമനസ്സുകളെ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വം മറ്റൊന്നില്ല എന്നാണ്. എന്നിട്ട് ആ ചിന്തകൻ ലോകത്തോട് പറയുന്നത് ഹി വാസ് ദ ഓൺലി ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ എന്നാണ്. മതമതേതര സംവിധാനത്തിൽ 100% വിജയം വരിച്ച ഒരാളെ എനിക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റിയതുള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വിപ്ലവമാണ്, പരിഷ്കാരങ്ങളാണ്, പരിഷ്കരണങ്ങളാണ് ലോക മനസ്സിനെ കീഴടക്കാനാകുന്ന നന്മകളെങ്കിൽ നോക്കൂ, നിങ്ങൾ ജനിക്കാനും ജീവിക്കാനും അവകാശമില്ലാതിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീജന്മം പുണ്യജന്മമാണെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ പെറ്റുപോറ്റുകയും പ്രായപക്വത എത്തുന്നത് വരെ അവരെ വളർത്തുകയും അനുയോജ്യരായ കയ്യിലേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ഞാൻ അവന് സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കാം, ആത്മീയമായി പെണ്ണിൻ്റെ സാന്നിധ്യവും അസ്തിത്വവും ഉറപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചു വീഴുന്നത് പെൺകുട്ടികളാണെന്നറിഞ്ഞാൽ മനഃപ്രയാസം കൊണ്ട് ജീവനോടെ കുഞ്ഞുമക്കളെ കൊന്നിരുന്ന തലമുറയോട് തൻ്റെ പൊന്നുമോളെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഫാത്തിമ തുക്കത്തുക്ക ബിദി, എൻ്റെ പൊന്നുമോള് ഫാത്തിമൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ജനിക്കാനും ജീവിക്കാനും. ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പഴമോ പലഹാരമോ കയ്യിലുണ്ടെങ്കിൽ അത് കുട്ടികളുടെ കയ്യിൽ ആരുടെ കയ്യിൽ കൊടുക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ചെറുതോ വലുതോ ആവട്ടെ ആ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, അങ്ങനെ പെണ്ണിനെ ബാല്യത്തിൽ തന്നെ പരിഗണന. ഒരു ഭാര്യയും ഭർത്താവുമായി കുടുംബജീവിതത്തിലേക്ക് ചെന്നാൽ വാശിറൂഹുന്ന ബിൽ മഅറൂഫ് പെണ്ണിനോട് മാന്യമായി പെരുമാറണേ. ഖിയാറുക്കും ലി അഹ്ലിക്കും, നിങ്ങൾ വെച്ച് ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരെടുത്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവനാണ്. അങ്ങനെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ സുരക്ഷിതമായി ഇടമൊരുക്കി കൊടുത്തു. ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ മോളെ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് നിൻ്റെ ഉമ്മയോടാണ് അലാമത ഉപ്പയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പെണ്ണിനു വേണ്ടി പ്രായോഗികമായ അസ്തിത്വം ഉറപ്പാക്കുകയും സുരക്ഷിതമായ ജീവിതം സമ്മാനിക്കുകയും ചെയ്ത നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളെ അവഗണിക്കുകയും അവമതിക്കുകയും മനുഷ്യൻ്റെ വില പോലും നൽകാതെ തരം താഴ്ത്തുകയും ചെയ്ത 6-ാം നൂറ്റാണ്ടിലെ ജനതയോട് അടിമമോചനത്തിൻ്റെ പ്രായോഗികമായ മാർഗങ്ങൾ നിർദ്ദേശിച്ചു. മോചിതരായ അടിമകളെ മിനാരത്തിലേറി ബാങ്ക് വിളിക്കുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരിക്കുവാനും അവസരമുണ്ടാക്കി കൊടുത്തു. അടിമകളുടെ മോചനം, തൊഴിലാളികൾക്ക് വേണ്ടി വിപ്ലവ കാഹളമൊരുക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം നമുക്കറിയാലോ, ജൂതനായ തൻ്റെ ശത്രുപക്ഷത്തുള്ള ആളാണ്, എന്നിട്ട് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് വിയർപ്പിൻ്റെ ഗന്ധമുള്ളൊരു തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, ഞാൻ മക്കയിലെ ഫ്യൂഡൽ പ്രഭുവായ അബൂജഹലിൻ്റെ പണിക്കാരനാണ്. പകലന്തിയോളം തൊഴിലെടുത്തതിന്
വേദനം ചോദിച്ചപ്പോൾ അദ്ദേഹം ചാട്ടവാറ പ്രഹരമാണ് എന്നെ ഏൽപ്പിച്ചത്. എനിക്ക് നീതി കിട്ടണം, എൻ്റെ വേദനം കിട്ടണം. എല്ലാവരും പരിഹസിച്ചുകൊണ്ട് അബൂജഹലിൻ്റെ അടുത്തേക്ക് ഈ കാര്യവുമായി ചെന്നിട്ട് യാതൊരു ഫലമുണ്ടാവില്ല എന്നറിയുന്ന എല്ലാവരും പിന്നോട്ട് പോകുമ്പോൾ ആ ജൂതനായ തൊഴിലാളിയുടെ കയ്യം പിടിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിൻ്റെ വീട്ടിലേക്ക് ഒറ്റയാൽ പ്രകടനം നടത്തുകയാണ്. കഥകമുട്ടി വരുന്ന അബൂജഹലിനോട് കൊടുക്കടാ ഇവൻ്റെ കൂലി എന്ന് പറഞ്ഞ് ആർജവത്തോടുകൂടെ വേതനം മേടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, മക്കയിൽ വന്ന് പൗരപ്രമുഖരും ഫ്യൂഡൽ പ്രഭുക്കളും കേൾക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തൊഴിലാളിയുടെ വേതനം അവൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കാത്തവൻ എൻ്റെ അനുയായിയല്ല. അങ്ങനെ തൊഴിലാളി മോചനത്തിൻ്റെ, അടിമ വിമോചനത്തിൻ്റെ, സ്ത്രീ സ്വാതന്ത്ര്യ സംരക്ഷണത്തിൻ്റെ, സ്ത്രീയെ അങ്ങനെ കയറൂരി വിട്ടുകൊണ്ട് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കാനല്ല, കൃത്യമായ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും രണ്ടും ഉറപ്പാക്കിക്കൊണ്ട് പെണ്ണിനെ വേണ്ട എല്ലാം നേടിക്കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ലോകത്ത് സ്വാധീനം ചെലുത്താൻ കാരണമാകുന്ന ഏതൊക്കെ സദ്ഗുണങ്ങളുണ്ടോ എല്ലാം സമ്മേളിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഒരു വ്യക്തി എന്ന അടിസ്ഥാനത്തിൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സഹനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, സഹിഷ്ണുതയെക്കുറിച്ചറിയുമ്പോൾ, വിശാല മനസ്കതയെ മനസ്സിലാക്കുമ്പോൾ, കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അളവറ്റ കാരുണ്യത്തിൻ്റെ കടലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇഖ്ബാൽ പാടിയത്, നതൂ അറബ് കേലിയേ നതൂ അജം കേലിയേ തൂ ദസ്തു മാലുബേ കസോം കേ ചഷ്മ കേലിയേ. നബി അങ്ങ് അറബികൾക്ക് വന്ന ദൂതൻ മാത്രമല്ല, അനറബികളിലേക്ക് മാത്രം വന്ന പ്രവാചകരുമല്ല. ലോകത്ത് ഏതൊക്കെ കവിളുകളിൽ കണ്ണീരിൻ്റെ നനവുണ്ടോ അത് തുടക്കാനുള്ള തൂവാലയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ സ്വാധീനിക്കുന്ന സദ്ഗുണങ്ങൾ ഓരോന്നോരോന്നെണ്ണുമ്പോൾ, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഉറ്റമിത്രം ശിപാർശക്ക് വരുമ്പോൾ, മോഷണത്തിന് പിടിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി ശിപാർശക്കെത്തുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്ന വാക്കുണ്ട്, എൻ്റെ പൊന്നുമോള് ഫാത്തിമയാണ് കട്ടതെന്ന വിവരം എനിക്ക് കിട്ടിയാൽ ആ കൈമുറിക്കാൻ ഞാൻ മടി കാണിക്കില്ല. ബന്ധമെന്നോ സ്വന്തമെന്നോ വ്യത്യാസമില്ലാതെ, സ്വജനപക്ഷപാതത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ, നീതിന്യായ വ്യവസ്ഥിതിക്ക് വലിയ വ്യാഖ്യാനം കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരോത്സാഹത്തെക്കുറിച്ച് ഹബീബായ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം നിഷ്ക്രിയനായി, ഒരു ദിവസം ഒന്നും ചെയ്യാതെ വിശ്രമിച്ചു എന്ന് ഒരു ദിവസത്തെ ഹബീബായ തങ്ങളുടെ 63 വർഷത്തെ ആയുസ് നമുക്ക് കാണുക സാധ്യമല്ല. സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോയി, തികഞ്ഞ മാതൃകാപരമായ അധ്യാപനം നടത്തി, അധ്യാപക വൃത്തിയുടെ ഏറ്റവും വലിയ റോൾ മോഡലായി മുഹമ്മദ് മുസ്തഫ മാത്രമല്ല, അധ്യാപകൻ എന്നതുകൊണ്ട് അഭിമാനിക്കുകയും ചെയ്തു നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽപക്കവുമായി, സഹോദര സമുദായങ്ങളുമായി, അയൽ രാജ്യവുമായി ഉള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്ര മനോഹരമാണ്! അയൽക്കാരോടുള്ള ബന്ധം, അത് വീടാവട്ടെ, നാടാവട്ടെ, രാജ്യമാവട്ടെ, എല്ലാ അർത്ഥത്തിലും നയതന്ത്ര ബന്ധങ്ങളിൽ കാത്തുസൂക്ഷിച്ച മാന്യത, ഒരു സംഘാടകൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും സമ്മേളിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒന്നിനും ഷോർട്ട് കട്ടുകൾ കണ്ടില്ല, ത്യാഗം ചെയ്യുന്നതിൽ മടിയുണ്ടായില്ല, അനുയായികളോടൊരു പള്ളി നിർമ്മാണത്തിന് ആജ്ഞാപിക്കുകയല്ല, പിക്കാസ് എടുത്തുകൊണ്ട് ഉപകരണങ്ങൾ എന്തി ഇഷ്ടിക ചുമന്നുകൊണ്ട് മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് നായകത്വം നൽകുന്ന മുഹമ്മദ് മുസ്തഫ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ ആവേശം കൊടുക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്ത് ശീതീകരിച്ച റൂമിൽ വിശ്രമിക്കുകയല്ല, പകരം 80+ യുദ്ധങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ ഒഴിവാക്കാനും സംഘർഷങ്ങൾ ഒഴിവാക്കാനും വിട്ടുവീഴ്ചയുടെ വലിയ പാഠങ്ങൾ ലോകത്തിന് നൽകി, രജ്ഞിപ്പിൻ്റെയും സന്ധ്യ സംഭാഷണത്തിൻ്റെയും വലിയ സംസ്കാരം തന്നെ ലോകത്തിന് കൈമാറി മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ഏത് സാഹസികതയും ചെയ്യാൻ മടിയില്ലാതെ മുന്നോട്ട് പോയ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യം കാണിക്കേണ്ടിടത്ത് ധൈര്യം കാണിച്ചു. അന നബിയുല്ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്, പോർക്കളത്തിൽ നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകന്, ഞാൻ പ്രവാചകൻ എന്ന കാര്യത്തിൽ സന്ദേഹം വേണ്ട എന്ന ആർജവത്തോടുകൂടെ ആയുധമേന്തി ആർജവം കാണിക്കേണ്ടിടത്ത് അത് കാണിക്കാനും ജീവിതത്തിൽ ഇടം കണ്ടെത്തിയ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനപ്പുറത്തേക്ക് സഹകരണത്തിൻ്റെ വലിയ പാഠങ്ങൾ ലോകത്തിൻ്റെ പഠിപ്പിച്ചു കൊടുത്ത നബിയുന റസൂലുള്ളാഹി, നല്ലൊരു കുടുംബനാഥനെ നമുക്ക് കാണണോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഭർത്താവിനെ, നല്ല പിതാവിനെ, നല്ല സാമൂഹ്യ പരിഷ്കർത്താവിനെ, ലോകത്ത് ഏതൊക്കെ വ്യക്തിത്വങ്ങൾ ഉയർന്ന് മനസ്സിനെ സ്വാധീനിക്കാനുള്ള സദ്ഗുണങ്ങളുമായി നിൽക്കുന്നുണ്ടോ അതിനെല്ലാം പ്രഥമസ്ഥാനീയനാവാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് ആ ചരിത്രം കൊണ്ട് ആകുന്നു എന്നുള്ളത് തന്നെയാണ് ജനമനസ്സുകളെ കീഴടക്കി 114 ശേഷവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1000 സ്വർണ്ണ ശോഭയോടുകൂടെ ജനമനസ്സുകൾ നിറഞ്ഞു നിൽക്കുന്നത്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും ഈ ക്യാമ്പയിൻ സഹായകമാവട്ടെ. ഇതൊരു പ്രചോദനമായെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ സംസാരത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഈ അവസരം ഉപയോഗപ്പെടുത്തി കൂടുതൽ ചരിത്ര പഠനത്തിന് നമ്മൾ സമയം കണ്ടെത്തുകയും കൃത്യമായ പുസ്തകങ്ങൾ വായിക്കുകയും ഹബീബായ തങ്ങളുടെ ശരിയായ ചരിത്രം മനസ്സിലാക്കിയും ആ വ്യക്തിത്വത്തെ പഠിച്ചു പകർത്തി പരിശീലിക്കുവാനും ഈ നന്മ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കാനും ഞാൻ നിങ്ങളും ക്ഷമിക്കുക. ജഗനിയന്താവായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.